ശങ്കുണ്ണി മാമൻ, ആഡഡിയൻ ഫാമിലി ഗ്രൂപ്പ്. ഇങ്ങേർ പിന്നെയും ലെഫ്റ്റ്. എന്തിനാ കൈയടിച്ചത്? എന്തിനാ കൈയടിച്ച? പ്രകടില്ലാത്ത തമാശകളായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് കൈയടിച്ചത്. ഇപ്പൊ കാണിച്ച തമാശ? എടാ മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം എന്നോട് പറയാ, ഈ കാരണന്മാരുടെ അമ്മമാരുടെ മേത്ത് കയറിയിട്ടുള്ള തമാശ ഒന്നും കളിക്കണ്ട കേട്ടാ. നീയൊക്കെ ജനിക്കണേന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് ഉപയോഗിച്ച ആളാ ഞാൻ, അറിയോ? വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പ് ഉപയോഗിച്ചോ? ആ, ഇവൻ ജനിക്കണേന് മുമ്പോ? ഇവൻ ജനിക്കണേന് മുമ്പ്. ആ, നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന അതാ. അതാ ഞാൻ പറഞ്ഞത് കേട്ടാ. ഞാൻ വിളിച്ച് പരിപാടി എന്റെ മാത്രല്ലായിരുന്നു. നീ എന്നെ കളിയാക്കിയത് ഞാൻ അറിഞ്ഞിട്ടങ്ങോട്ട് വന്നത്. ഞാൻ ഇല്ലാന്ന് പറയല്ലേ മോനെ, അങ്ങനെ സംസാരിക്കില്ല. കാരണന്മാരെ മൊത്തമൊക്കെ അങ്ങനെ സംസാരിക്കരുത് കേട്ടാ. ഇവിടുത്തെ അവതാരക എന്ത്? അവതാരക എന്ത്? ഈ പരിപാടിടാ അവതാരക വന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള പരിപാടി അമ്മമാരെ എന്നെ പോലുള്ള ആൾക്കാരാ കളിയാക്കുന്ന കോമഡിയാണ് ഇവിടെ കാണിക്കേണ്ടത്. അങ്ങനെ പാടില്ലത്. ആ, നമ്മള് ഞാൻ ഈ ഫ്ലോറിൽ മൊത്തം നടക്കുമ്പോ എന്നെ വെച്ചിട്ട് എന്നെ മനപ്പുറം ഇത് ആരോ കരുതി കൂട്ടിയൊക്കെ ചെയ്യിക്കണേന്ന് ഇതൊക്കെ ആരൊക്കെ എനിക്കറിയാം. ഇതൊക്കെ പല കൈമടക്ക് കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കണ. ശ്രദ്ധിച്ചാ മതി. ഞാൻ ആലോചിക്കുന്നത് ശരിക്കും എന്താ സംഭവിച്ചത്? ദൃശ്യം ടൂവിൽ കണ്ടില്ല. അല്ല, ദൃശ്യം ടൂവില് നമ്മുടെ ആ സഹദേവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലല്ലോ. സഹദേവന്റെ പണി പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അതല്ല. അതിലേ, അതില് ചില കളികള് നടന്നിട്ടുണ്ട്. എന്താ കളികള്? അതറിയാണ്ട് ഷാജു തന്നെ അത് അറിയാഞ്ഞിട്ടാണ്. പക്ഷെ അത് ചില ദൃശ്യം വണ്ണില് നന്നായിട്ട് അഭിനയിച്ചില്ലേ സഹദേവൻ? അതേ മാവാ, ദൃശ്യം വണ്ണില് സഹദേവൻ വെച്ചില്ലേ. പക്ഷെ സെക്കൻഡ് വന്നപ്പം സഹദേവൻ അവിടുന്ന് പണി പോയല്ലോ സഹദേവന്റെ. അതാണ് ആ പണി കളഞ്ഞവര് പലരും ഉണ്ട്. അത് നമ്മുടെ മുന്നിൽ പിന്നിൽ ശത്രുക്കളുടെ ഉറങ്ങണം. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഫീൽഡിൽ നിൽക്കുമ്പോ നമുക്ക് പണി കിട്ടും. നമ്മൾ ആരെ വിശ്വസിക്കരുത് ആദ്യം തന്നെ, മനസ്സിലായില്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ വരണോ. ഞാൻ സൂക്ഷിക്കണം, ഞാൻ സൂക്ഷിക്കണം. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ടല്ലേ, എന്തുകൊണ്ടാ? എന്താണ് കഴിവേറെ ഉള്ളത് കൊണ്ട്. കഴിവുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഒന്ന് പറയുന്നത് ആദ്യം, മനസ്സിലായില്ലേ? അവസ്ഥ അങ്ങനെയായി പോയി. കാരണം നമ്മള് ശിഥിലമാക്കി കളി ഇവിടെ ഇട്ട്. ദൃശ്യം ടു ഞാൻ ഷാജോൻ ഉണ്ടെന്ന് കരുതി കാണാൻ വേണ്ടി ഞാൻ പോയി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. തലേ ദിവസം രാത്രി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ദൃശ്യം റിലീസിങ്ങനെ എന്നെ കാണാലോ എന്ന് കരുതിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് ഈ കൊറോണയുടെ പ്രശ്നമുള്ള കാരണം എന്നെ പുറത്തേക്ക് ഓടിച്ചു വിട്ട് അവിടെ അത് നിർത്തിയില്ല. എങ്കിലും നമുക്ക് കാണണമല്ലോ, നമുക്ക് ഷാജോനെ കാണാൻ മതി എന്നുള്ളതിൽ ഞാൻ അവിടെ നിന്നു. ഹലോ അമ്മാവാ, ഈ ദൃശ്യം ടു കാണാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്? തലേ ദിവസം പിള്ളേരൊക്കെ വാട്സപ്പ് വഴിയൊക്കെ വാർത്ത മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ആവണേന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മള് ചേട്ടാ, അത് ആ പ്ലാറ്റ്ഫോം അല്ല. ഓ, അപ്പൊ സൗത്ത് പ്ലാറ്റ്ഫോമിലായിരുന്നാ? എന്ന് ഇതൊക്കെ നേരത്തെ ഒന്ന് പറയണ്ടേ. ഒരു OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം ഉണ്ട്, അതിനകത്താണ് അത് വന്നത്.